നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയാണ് ജനഗണമന എന്ന സിനിമ. അതിൽ നടൻ പൃഥ്വിരാജിനെ കൊണ്ട് ചില ഡയലോഗൊക്കെ അതിൻ്റെ തിരക്കഥാകൃത്ത് പറയിപ്പിക്കുന്നുണ്ട്. അത് ഏതാണ്ടും ചില ഡയലോഗുകൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ഒരു പട്ടിയെത്താൽ ചോദിക്കാൻ പോലും മനുഷ്യർ വരുന്ന ഈ രാജ്യത്ത് പക്ഷേ ഒരു മനുഷ്യൻ ചത്താൽ ഒരു പട്ടി പോലും വരില്ല എന്ന് ഒരു ഡയലോഗ്. മറ്റൊരിടത്ത്, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് നായകനെ കൊണ്ട് ഉള്ള പറയുക. ഇതേ രീതിയിലുള്ള അനവധി ഡയലോഗുകളുണ്ട് ജനഗണമന എന്ന ആ സിനിമയിൽ. ആ സിനിമ അത്യാവശ്യം വിജയിക്കുകയും ചെയ്തു എന്ന് തോന്നും. ഇത്തരക്കാർ പൊതുവെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെ എന്ന തരത്തിലാണ് ഇത്തരം സിനിമകൾ ചെയ്തു വെക്കുന്നത്. ഇത്തരക്കാരുടെ കയ്യിലെ ചട്ടുകം കൂടിയാണ് നടൻ പൃഥ്വിരാജും. ഇനി ഇത്രയും വലിയ ഡയലോഗൊക്കെ അടിച്ച് തള്ളി മറിച്ച ആ തിരക്കഥാകൃത്തിൻ്റെ പേരാണ് ഷാരിഷ് മുഹമ്മദ്. ആൾ സിനിമയിൽ കടുകട്ടി ഡയലോഗ് തനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് സിനിമയിലെ നായകനെ കൊണ്ട് നായകൻ്റെ നാവിലൂടെ അത് പറയിക്കും. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ ഡയലോഗൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം MSF അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അദ്ദേഹം പോയി. അവിടെ ആ പരിപാടിയിൽ വലിയ തള്ളിമറക്കലായിരുന്നു. ആ തള്ളിമറക്കലിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഇനിയും തൻ്റെ സിനിമയിലൂടെ രാഷ്ട്രീയ സ്ലോഗനൊക്കെ കാണുമെന്നും അത് ഇനി ആവർത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് തന്നെ വെക്കുക. പക്ഷേ ആ കൂട്ടത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിനെ RSS ആണെങ്കിലും അദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് പേര് വിളിച്ചിരുന്നുവെന്നും അതിലൊരു കൂട്ടർ SDPയുടെ കൂട്ടരാണ്, അവരുടെ ഒരു പരിപാടിയുണ്ട്, അതിൽ വരാമോ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചത്രേ, നിങ്ങൾ ആ ആളെ വിളിച്ചോ, സംവിധായകനെ വിളിച്ചോ, ആ സംവിധായകനെ കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അയാളെയല്ല വേണ്ടത്, ഞങ്ങൾക്ക് താങ്കളെയാണ് വേണ്ടത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ മറ്റൊരു സംഘടനയും ഇതേപോലെ വിളിച്ചപ്പോഴും ഇതേ സെയിം ഡയലോഗ് തന്നെ ഈ മഹാൻ അടിച്ചു വിടുകയുണ്ടായി. ഇത് MSF പരിപാടിയിൽ വലിയ കാര്യമായിട്ട് ഈ TN അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഡാപ്പികൾ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞങ്ങളെപ്പോഴാടാ നിന്നെ വിളിച്ചതെന്നും നീ എപ്പോഴാടാ ഇതുപോലെ ഞങ്ങളോട് പറഞ്ഞെന്നൊക്കെ ആയിരിക്കാം ചോദിച്ചത്. TN വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഇപ്പോൾ മാപ്പേ 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 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വലിയ വലിയ ഡയലോഗൊക്കെ ഏതെങ്കിലും നടന്മാരുടെ നാവിൽ തിരികെ വെച്ചിട്ട് അവരെ കൊണ്ട് പറയിക്കുമെന്നല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളൊക്കെ വട്ട പൂജ്യമാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഒരു MLA പോലുമില്ലാത്ത SDPയും അതേപോലെ തന്നെ അതേ കണക്കുള്ള മറ്റു സംഘടനകളൊക്കെ തിരിഞ്ഞു നിന്ന് ഒന്ന് മുറുമുറുത്തപ്പോൾ മാപ്പും പറഞ്ഞ് കണ്ടം വഴി ഓടാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഈ രാജ്യം ഭരിക്കുന്ന BJPയെയും സംഘപരിവാറിനെയൊക്കെ എത്രമാത്രം വിമർശിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നു. പറ്റിയിട്ടും നിങ്ങൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് ഫാസിസ്റ്റുകളെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഇനി ഈ മഹാനിട്ട പോസ്റ്റിൻ്റെ ഒരു പൂർണ്ണ രൂപമുണ്ട്, അതുകൂടെ വായിച്ചാലേ ഇത് പൂർണ്ണമാവത്തുള്ളൂ. വേര് എന്ന MSF സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കല സർഗം സംസ്കാരം എന്ന ചർച്ചയിലെ എൻ്റെ വാക്കുകളിൽ ചില സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരാമർശം, എൻ്റെ വാക്കുകൾ ഏതെങ്കിലും വ്യക്തികളെയോ രാഷ്ട്രീയ സംഘടനകളെയോ മതത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാമർശത്തിൽ ഞാൻ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. സംഗതിയൊക്കെ കൊള്ളാം, ഏതെങ്കിലും മതത്തെയോ രാഷ്ട്രീയത്തെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുമെന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക മതത്തിനെയും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിനെതിരെയും പറഞ്ഞാൽ മാത്രമാണ്. എന്നാൽ മറിച്ചു ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള ഹൈന്ദവർക്കെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ ഒന്നും പറഞ്ഞാൽ ആ പരാമർശം ഇയാൾ പിൻവലിക്കാനും പോകുന്നില്ല, മാപ്പ് പറയാനും പോകുന്നില്ല, അവരാരും ഇയാളെ വന്ന് തല്ലാനും പോകുന്നില്ല. അത് അയാൾക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഗതികേടം നോക്കി അവിടെയും ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇനി ഈ ജനഗണമനയുടെ സംവിധായകൻ്റെ പേര് ഡിജോ ജോസഫ് എന്നാണ്. ഈ ഡിജോ ജോസഫിനെ വിളിച്ചോ, ഡിജോ ജോസഫിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വരാമെന്ന തരത്തിലാണ് എന്ന് പറഞ്ഞു എന്ന തരത്തിലാണ് ഇയാൾ MSF ആ സമ്മേളനത്തിൽ പോയപ്പോൾ അല്ലെങ്കിൽ പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് തള്ളിമറിച്ചത്. യഥാർത്ഥത്തിൽ അവർ വിളിച്ചിട്ടില്ല എന്ന് അവർ ഇയാളെ വിളിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മഹാൻ അവിടെ പോയിരുന്നുകൊണ്ട് തള്ളിമറിച്ചത് എന്നൊരു ചോദ്യമോട് വരുന്നുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ചില ക്രിമികീടങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് അതിലൂടെ തങ്ങളുടെ അജണ്ട കുത്തിക്കയറ്റാനും
വർഗീയമായോ രാഷ്ട്രീയമായോ ഉള്ള ചേരിതിരിവൊക്കെ ഉണ്ടാക്കാനും പറ്റും എന്നല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ സിനിമയിലൂടെ കടത്തിവിടുന്ന ഡയലോഗിൻ്റെ ലക്ഷത്തിലൊന്നുപോലും യഥാർത്ഥ ജീവിതത്തിൽ പറയാനോ അടിക്കാനോ ഉള്ള ആംബിയർ ഇല്ലാത്തവന്മാരാണ് ഇവന്മാരൊക്കെ എന്ന് നമുക്ക് നല്ല പച്ചയ്ക്ക് വ്യക്തമാവുകയാണ്. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ നേരെയാവുമ്പോൾ മാത്രം ഇവർക്ക് നാവും കാണും ഒച്ചയും കാണും എല്ലാം കാണും. മറിച്ചു ഇതേപോലുള്ള എസ് ടി പിയോ ഫ്രട്ടേണിറ്റിയൊക്കെയാണ് പറയുന്നതെങ്കിൽ അവർ ഒരു ഫോൺ കോൾ വിളിച്ച് ഇതങ്ങ് കോംപ്രമൈസ് ആക്കും. അതിൻ്റെയാണ് നമ്മളിപ്പോൾ കാണുന്ന മാപ്പേ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഈ അലച്ചിൽ. മറ്റൊരു വാർത്തയെ നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. രാഷ്ട്രപതി ഭവനിലേക്ക് അവിടെ ഈ പ്രതിഷേധമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അവിടേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കറുത്ത വേഷമാണ് ഇട്ടിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നത് നിവിൻ പോളിയുടെ പ്രേമത്തിൻ്റെ രണ്ടാം ഭാഗം എടുക്കുകയാണ്, എല്ലാവരും എന്താ ഈ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്നൊക്കെയാണ്. മുൻപും ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഈ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലേക്കൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവരാരും ഇതുപോലെ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് പല കാര്യങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും പല പ്രതിഷേധവും നമ്മൾ കണ്ടപ്പോഴും ഇവരാരും കറുത്ത ഡ്രസ്സ് ഇടുന്നതായിട്ട് കണ്ടിട്ടില്ല? യഥാർത്ഥത്തിൽ വിലക്കയറ്റത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ജി എസ് ടിക്കെതിരെയോ ഉള്ള വല്ലോ പ്രതിഷേധവുമാണോ ഇനിയോ, അഥവാ ആ രാഷ്ട്രപതി ഭവനിൽ ഒരു കറുത്ത വർഗ്ഗക്കാരി ഇരിക്കുന്നതുകൊണ്ടുള്ള ആ ഒരു അസഹിഷ്ണുതയാണോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഉത്തരം തരേണ്ട കോൺഗ്രസ്സാണ്. അവരിപ്പോൾ കുറേ കാലമായിട്ട് ഈ പൊറോട്ട് നാടകങ്ങൾ ചവിട്ട് നാടകങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരമൊന്നും കിട്ടാമെന്ന് പോകുന്നില്ല. അവരുടെ ആ വേഷവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടു നോക്കൂ. ഈ മലയാളികളായിട്ടുള്ള കുറച്ച് എം പിമാരും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സോണിയയും കുടുംബവും ഈ ഒരു ആരോപണത്തിൻ്റെ നിഴലും ഇ ഡി ചോദ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ പുറകിൽ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.